അപ്പം നമുക്കിന്ന് പാഷൻ ഫ്രൂട്ടിനെ കൊണ്ടൊരു സ്ക്വാഷ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേത്ത പൾപ്പ് മാത്രം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് മാറ്റിയെടുക്കുക, ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ എല്ലാത്തിൻ്റെയും പൾപ്പ് ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വേണ്ടുന്നത് ചെറിയൊരു പാനാണ്, അത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ലെമണിൻ്റെ ഹാഫ് നന്നായിട്ട് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സ്ക്വാഷ് 1 ആഴ്ചയൊക്കെ യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പം നാരങ്ങ നീര് ഒഴിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് കൂളായതിന് ശേഷം ഇത് സ്റ്റെയിൻ ചെയ്തിട്ട് വെക്കുക. നമ്മൾ അരിച്ചെടുത്ത വെള്ളത്തിലേക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ നല്ല പൊളിയുന്ന കുപ്പിയുടെ ബോട്ടിലിലോ ഒഴിച്ചു വെക്കുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് തന്നെ കാണാവുന്നതാണ്.